ഇപ്പൊ ചർച്ച വന്നെങ്ങനാണ്? സജീവ് ചെറിയാൻ രാജിവെച്ചു, ഭരണഘടനയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ രാജിവെച്ചു. അതിനുശേഷം വി ഡി സതീശൻ വിചാരധാര എന്നതിനെ കുറിച്ച് ഒരു കമന്റ് എടുത്ത് പറഞ്ഞു, അത് ഇതും തമ്മില് ഏതാണ്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആർ എസ് എസ്സുകാരെ അതേ പൊക്കിപ്പിടിച്ച് സതീശനെതിരെ രംഗത്ത് വന്നു. ഞാനിവിടെ പറയുന്നത് കേരളത്തിലെ 6 മണ്ഡലങ്ങളിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. 6 ലോക്സഭാ മണ്ഡലങ്ങൾ 1966 വിചാരധാര എന്ന ആ ഒരു സംഗ്രഹം ഉണ്ടായത്. അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ 1970 ഒരു മഹാസഖ്യം വന്നു. RSS, BJP, CPM, EMS, വാജ്പേയി, അദ്വാനി, അങ്ങനെ ഒരു ഘട്ടം വന്നു. ആ 1970 മഹാസഖ്യം ഇതാ വീണ്ടും രൂപം പ്രാപിക്കാൻ പോവാണ് കേരളത്തിൽ. ഈ 6 മണ്ഡലങ്ങളിൽ BJP ലക്ഷ്യമിടെങ്കിൽ ലക്ഷ്യമിടുന്നു. എന്തുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ജയിക്കാൻ പാടില്ല, 6 മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കാൻ പാടില്ല, അവിടെ പിന്നെ ആരാ ജയിക്കേണ്ടത്? BJP ജയിക്കില്ല, CPM ജയിക്കുള്ളൂ. അല്ല, എന്തോ ഓക്കെ പറഞ്ഞു കഴിയട്ടെ, പറഞ്ഞു കഴിയട്ടെ, CPM ജയിക്കുള്ളൂ എങ്കിൽ അതാണ് നല്ലത്, അപ്പൊ കോൺഗ്രസിനെ ഒഴിവാക്കാം. അപ്പൊ ഈ മഹാസഖ്യത്തിലേക്ക് രൂപപ്പെടുത്താൻ വേണ്ടി സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒറ്റ തിരിച്ചു, കാരണം സതീശനാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം, സുധാകരൻ സതീശനാണല്ലോ പ്രശ്നം. അപ്പൊ സതീശനെ പിടിക്കുക എന്നൊരു ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ മഹാസഖ്യത്തിലേക്ക് വരുന്നവരെ ആ മഹാസഖ്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ഒരു ചിത്രം കൊണ്ടുവരാണ്. ആ ചിത്രം ഞാൻ പങ്കെടുക്കാത്ത ചിത്രമാണെന്ന് സതീശൻ പറഞ്ഞാൽ ശരി. പിന്നെ ബാബു നാളെ എത്ര ചിത്രം വേണേ പുറത്തിറക്കട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരള അല്ല ഓക്കെ പറയല്ലേ, പറഞ്ഞത് ആവർത്തിക്കുന്നുണ്ടാണ് ഞാൻ ഇടപെട്ടത്. അത്രയും പോയിന്റ് ചർച്ച ചെയ്ത് പോകാം. അല്ല നിങ്ങൾ ഞാൻ ഇടപെട്ടില്ല, കേട്ടിരിക്കുകയായിരുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആവർത്തിക്കേണ്ടി വന്നത്. കാരണം അത് നിസ്സാരമായ ചർച്ച, ഞാൻ ഇത് കാണുന്നില്ല. ആളുകൾ കണ്ടിരിക്കുന്നില്ലേ നടത്താറ് സംസാരിക്കുന്നു, അത്രേയുള്ളൂ. അല്ല, അത് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോ താങ്കൾ ബി ഡി സതീശൻ അത് കൂട്ടിച്ചേർത്തു, അതാ ഞാൻ പറഞ്ഞു. വളരെ സ്വാഭാവികമാണ്, നേതാവായി വളർന്നു വന്നോണ്ടല്ലേ അതേ UDF ചെയർമാൻ പ്രതിപക്ഷ നേതാവായത്. എങ്ങനെയാണ് ബി ഡി സതീശനെ കോൺഗ്രസിനെ രണ്ടായി കാണാൻ പറ്റുന്നത്? കഴിയില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞാലേ രാഷ്ട്രീയ ചരിത്ര മനസ്സിലാക്കുക. രാഷ്ട്രീയ സംബന്ധിച്ച് ഞാൻ ചർച്ച ഇനി ചെയ്യാം. ഓക്കെ ഓക്കെ, ശ്രീ എൻ കൃഷ്ണദാസ്, അദ്ദേഹം ഈ വിഷയത്തിന്റെ ഒരു രാഷ്ട്രീയ വശമാണ് സംസാരിക്കാൻ ശ്രമിച്ചത്, അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതും 2014 മുതൽ RV ബാബുവിന്റെ കേസ് BD സതീശന്റെ കാര്യത്തിൽ 2001 മുതൽ 2006 രണ്ട് തെരഞ്ഞെടുപ്പ് അദ്ദേഹം മുമ്പ് സംസാരിച്ചപ്പോൾ അത് 2013 വന്ന മാറ്റത്തെക്കുറിച്ച് ഇവരെ പറഞ്ഞു. അദ്ദേഹം 2014 മുതലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ നിങ്ങളടക്കം, അതാണ് അദ്ദേഹത്തിൻ്റെ വാദം, ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് കെ സുധാകരനെയും BD സതീശനെയും ദുർബലപ്പെടുത്തി കോൺഗ്രസിനെ ആകെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വിശാല പ്ലോട്ടിന് വേണ്ടി ഈ പദ്ധതിയുടെ ഭാഗമായി മാറുന്നു. അതാണ് ശ്രീകുമാർ പറഞ്ഞു വെച്ച രാഷ്ട്രീയ വിശദീകരണം. ഇതിന് എനിക്ക് കോൺഗ്രസ് പ്രതിനിധി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോൾ വ്യക്തമായില്ല, പ്രേക്ഷകർക്കും വ്യക്തമായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നോട് ഇനി വീണ്ടും കോപിക്കും, കോൺഗ്രസ് പ്രതിനിധി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കരുത്. അദ്ദേഹം വേണമെങ്കിൽ കോൺഗ്രസ് സഹയാത്രി എന്ന് വിളിച്ചോളൂ, അദ്ദേഹം വീക്ഷണത്തിന്റെ മുന്നെഡിറ്ററാണ്. ഓ ആയിക്കോട്ടെ, ഞാൻ തിരുത്തി കോൺഗ്രസ് സഹയാത്രികനായിട്ടുള്ള എന്റെ മാന്യ സുഹൃത്ത് ശ്രീകുമാർ അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിരോധം ഞാൻ വിചാരിക്കണം. അപ്പോ അതെ അതെ, സന്തോഷിക്കട്ടെ പാവം. അപ്പോ അദ്ദേഹം അവകാശപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2014 മുതൽ നരേന്ദ്രമോദിയുടെ ഭരണം വന്നതിന് ശേഷം RSS കോൺഗ്രസും RSS BJP അവരുടെ ഭരണവും നെഹ്റുവിയൻ സംസ്കാരത്തെയും അവരുടെ കോൺഗ്രസിൻ്റെ സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്യുന്നതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തു കോൺഗ്രസ് എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഇന്ന് ഗോവയിലത്തെ ഡെവലപ്മെൻറ്റും കൂടി അദ്ദേഹം ഓർക്കേണ്ടതാണ്. ഈ കോൺഗ്രസ്സുകാർ മുഴുവൻ മലവെള്ളം പോലെ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ പാർലമെൻറ്റ് മെമ്പർമാർ, മുൻമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, ഇപ്പോൾ ഏറ്റവും അവസാനം ഗോവയിലുള്ള കോൺഗ്രസ് MLA, ഇതൊക്കെ കോൺഗ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് CPMൻ്റെ കുഴപ്പം കൊണ്ടാണോ? CPMൻ്റെ ഏതെങ്കിലും ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ ഇവരൊക്കെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം എന്ത് എന്നുള്ളത് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. ഞാൻ കോൺഗ്രസിൻ്റെ സഹയാത്രികനായിട്ടുള്ള മുൻ വീക്ഷണം എഡിറ്റർ, അദ്ദേഹം കുറച്ചും കൂടി വിശാലമായിട്ട് കാര്യങ്ങൾ കാണുന്ന ആളാണ് എന്നുള്ള ധാരണയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അദ്ദേഹവുമായിട്ട് സംവദിക്കാൻ തന്നെ തയ്യാറാണ് ഈ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ ആളുകൾ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ സ്ഥലത്തും ഉദാഹരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണെന്നുള്ള എൻ്റെ തോന്നൽ ഞാൻ പറയാം. പൂർണ്ണമായിട്ടും അദ്ദേഹം അത് ശരിവെക്കുമെന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല.
ഞാൻ പ്രേക്ഷകരെ കൂടി മുൻനിർത്തി പറയുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ RSS ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ തീവ്ര വർഗീയ തീവ്ര ദേശീയ നിലപാടുകളെ അടിസ്ഥാനപരമായി ഒരു സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് എതിർക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല. അതിന് പകരം തൊലിപ്പുറമേ സൂപ്പർഫിഷ്യലായി ബി ജെ പിയെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് മൃദു ഹിന്ദുത്വത്തിൻ്റെ പാതയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് തിയററ്റിക്കലായി ഈ RSS മുമ്പിലേക്ക് വെക്കുന്ന തീവ്ര ഹിന്ദുത്വ വികാരം, തീവ്ര ദേശീയ വികാരം, ഇത് ഫാസിസ്റ്റ് കാഴ്ചപ്പാടാണ് എന്നതിനെ നെഹ്റു എതിർത്തതുപോലെ എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല? കോൺഗ്രസ് പാർട്ടിയിൽ പണ്ടുണ്ടായിരുന്നു മൃദു ഹിന്ദുത്വക്കാർ, അതിലെ പട്ടേൽ. ഞാൻ പറയുന്നത് പട്ടേലിന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഉണ്ടാക്കിയത് ബി ജെ പിയാണ്. അപ്പൊ എന്തിനാണ് നിങ്ങൾ പട്ടേലിന് ഇത്രയും വലിയ പ്രതിമ ബി ജെ പി ഉണ്ടാക്കിയത്? അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ എന്ന് ഇന്ത്യയിലെ ചില പത്രപ്രതിനിധികൾ അന്നത്തെ നരേന്ദ്രമോദിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഗുജറാത്ത് ജന്മം നൽകിയ ഏറ്റവും മഹാനായ പുത്രനാണ് പട്ടേൽ, അതുകൊണ്ടാണ് ഗുജറാത്തിൻ്റെ സ്പിരിറ്റിലാണ് ഞങ്ങൾ പട്ടേലിന് പ്രതിമ ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ച് അപൂർവ ചില പത്രപ്രതിനിധികൾ ചോദിച്ചു, അതിനേക്കാളും വലിയ മഹാനായ പുത്രനല്ലേ സാക്ഷാൽ മഹാത്മാഗാന്ധി? ഗുജറാത്തിലെ പോർബന്തറിലല്ലേ അദ്ദേഹം ജനിച്ചത്? അപ്പോൾ മഹാത്മാഗാന്ധിക്ക് വെടിയുണ്ടയും പട്ടേലിന് പ്രതിമയും എന്നുള്ളത് എന്തുകൊണ്ട്? പട്ടേലിൻ്റെ കാലം മുതൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള മൃദു ഹിന്ദുത്വത്തിൻ്റെ ധാരയാണ്. ആ മൃദു ഹിന്ദുത്വത്തിൻ്റെ ധാര ഒഴുകി 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 വന്ന് വി ഡി സതീശനിലേക്ക് എത്തി. ഏത് കാലത്തുണ്ട് കോൺഗ്രസിനകത്ത്? നെഹ്റുവിനെ നിങ്ങൾ വിട്ടു, നിങ്ങൾ മൃദു ഹിന്ദുത്വത്തിൻ്റെ പട്ടേൽ തായ് വഴിയിലേക്ക് പോയി. ആ പട്ടേലിൻ്റെ അവസാനത്തെ തായ് വഴിയാണ് വി ഡി സതീശനിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും RSSനെ സൈദ്ധാന്തികമായിട്ട് എതിർക്കുന്നില്ല, നിങ്ങൾ ഒരിക്കലും ബി ജെ പിയുടെ അടിസ്ഥാന നയങ്ങളെ മുട്ടുറച്ചു നിന്ന് എതിർക്കുന്നില്ല, നിങ്ങൾ മൃദു ഹിന്ദുത്വത്തിൻ്റെ പാതയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയിൽ പെട്ട MLA എം പിമാരും നേതാക്കന്മാർ മുഖ്യമന്ത്രിമാർ എല്ലാവരെയും നിങ്ങൾക്ക് നിങ്ങളൊപ്പം നിലനിർത്താൻ സാധിക്കും. നിങ്ങൾക്ക് സിദ്ധാന്തമില്ല, നിങ്ങൾക്ക് ഫിലോസഫി ഇല്ല, നിങ്ങൾക്ക് ഐഡിയോളജി ഇല്ല കോൺഗ്രസിന്. അതാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ബി ജെ പിയിലേക്ക് പോകുന്നത്, അത് നിങ്ങൾ ഓർക്കണം. അതാണ് എനിക്ക് ഇവരോട് പറയാനുള്ള എന്റെ വളരെ ലളിതമായിട്ടുള്ള എന്റെ ആർഗ്യുമെന്റ്.